കണ്ണൂർ ജില്ലയിലെ പ്രമുഖ പട്ടണമായ തലശ്ശേരിയുടെ പെരുമ ഏറെയാണ്. അറബിക്കടലിന്റെ തിരമാലകൾ നിരന്തരം തഴുകിക്കൊണ്ടിരിക്കുന്ന പശ്ചിമതീരത്തെ പ്രധാന പട്ടണങ്ങളിലൊന്നാണ് തലശ്ശേരി. നഗരത്തിന്റെ വടക്ക് ധർമ്മട പഞ്ചായത്ത്, കിഴക്ക് എരഞ്ഞോളി കോടിയേരി പഞ്ചായത്തുകളും തെക്ക് ന്യൂ മാഹി പഞ്ചായത്തുകളും പടിഞ്ഞാറ് അറബിക്കടലുമാണ് അതിരുകൾ. തലശ്ശേരി, പെലിച്ചേരി, തലക്കച്ചേരി എന്നിങ്ങനെയൊക്കെയാണ് പഴയ രേഖകളിൽ തലശ്ശേരിയുടെ നാമം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുന്നത്. അനേകം ചേരികളുടെ തലസ്ഥാനമായതിനാൽ തലശ്ശേരി എന്ന പേര് വന്നതെന്നാണ് ഒരഭിപ്രായം. വടക്കൻ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രം എന്ന നിലയിൽ കച്ചേരികളുടെ ആസ്ഥാനമായ തലകച്ചേരിയായിരുന്നു ഈ പ്രദേശം എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും കേരള ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു സ്ഥാനം ഈ നഗരം കൈക്കലാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മൂന്നാമത് അക്ഷരമായ സിയിൽ തുടങ്ങുന്ന മൂന്ന് കാര്യങ്ങളുടെ സംഗമവേദിയാണ് തലശ്ശേരി എന്ന് പറയാറുണ്ട്. കേക്ക്, ക്രിക്കറ്റ്, സർക്കസ് എന്നിവയാണവ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവലായ ഇന്ദുലേഖ തലശ്ശേരിയിലാണ് ആദ്യമായി പുറത്തിറങ്ങുന്നത്. ഈ നോവലിന്റെ കർത്താവ് റാവ് ബഹദൂർ ഒയ്യാരക്ക് ചന്ദ്രമേനോൻ തലശ്ശേരിക്കാരനാണ്. രാജ്യസമാചാരം എന്ന മലയാളത്തിലെ ആദ്യത്തെ വാർത്താ പത്രിക പ്രസിദ്ധീകരിച്ചിരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയ ഹെർമൻ കൊണ്ടത്താണ് അത് പുറത്തിറക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 20 ആഗസ്റ്റ് 19 ഗാന്ധിജി ആദ്യമായി തലശ്ശേരിയിൽ വന്നത്. മംഗലാപുരത്തേക്ക് പോകുകയായിരുന്ന ഗാന്ധിജി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസന വികൃതി എഴുതിയ കഥാകാരനും പ്രബന്ധകാരനുമായ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ തലശ്ശേരിക്കാരനാണ്. മലയാളത്തിലെ പ്രമുഖനായ ആക്ഷേപ സാഹിത്യകാരൻ സഞ്ജയന്റെ ജന്മസ്ഥലം കൂടിയാണ് തലശ്ശേരി. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആരംഭ കേന്ദ്രമായിട്ടാണ് തലശ്ശേരി അറിയപ്പെടുന്നത്. കേരള സർക്കസിന്റെ ഈറ്റില്ലം എന്ന വിശേഷണം തലശ്ശേരിക്ക് സ്വന്തമാണ്. സർക്കസിൽ മലയാളിയുടെ കുലഗുരുവായ കീലേരി കുഞ്ഞിക്കണ്ണൻ തലശ്ശേരിക്കാരനായിരുന്നു. മലയാളത്തിലെ മഹാകവികളിലൊരാളായ കുമാരനാശാന്റെ ഏറ്റവും ഉത്കൃഷ്ട കൃതികളിലൊന്നായ വീണപൂവ് പുറത്തിറങ്ങിയതും തലശ്ശേരിയിലാണ്. ഇന്ത്യയിൽ ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് മണാലി കല്ലാട്ട് വൈനു ബാപ്പു എന്ന MKV ബാപ്പു. ലോകപ്രസിദ്ധനായ ഈ ജ്യോതിശാസ്ത്രജ്ഞൻ തലശ്ശേരിക്കാരനായിരുന്നു. ഏഷ്യാവൻകരയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചുള്ളതും തലശ്ശേരിയിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ച കോട്ടകളിൽ പ്രമുഖമായ സ്ഥാനമുണ്ട് തലശ്ശേരി കോട്ടയ്ക്ക്. 1708 പണിത ഈ കോട്ട ബ്രിട്ടീഷുകാർ മലബാറിലെ തങ്ങളുടെ തന്ത്രപ്രധാനമായ ഒരു സൈനിക കേന്ദ്രമായി കണ്ടിരുന്നു. തലശ്ശേരിക്കടുത്ത പെരളശ്ശേരിയിലാണ് AKGയുടെ ജന്മസ്ഥലം. മലബാർ പ്രദേശത്തെ ഏറ്റവും പുരാതനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ ബ്രണ്ടൻ കോളേജ് തലശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തലശ്ശേരിയുടെ പ്രധാന ആകർഷണമാണ് തലശ്ശേരി ബിരിയാണി. കേരളത്തിലെ മലബാർ മേഖലയിൽ നിന്നാണ് തലശ്ശേരി ബിരിയാണി ഉത്ഭവിച്ചത്. ജീരകശാല എന്ന അസാധാരണമായ അരിയിൽ നിന്ന് വരുന്ന തനതായ സുഗന്ധത്തിനും രുചിക്കും ഇത് വളരെ ജനപ്രിയമാണ്. ബസുമതി അരി ഉപയോഗിക്കുന്ന മറ്റു തരത്തിലുള്ള ബിരിയാണികളിൽ നിന്ന് വ്യത്യസ്തമായി തലശ്ശേരി ബിരിയാണി നിർമ്മിക്കുന്നത് ഗുണനിലവാരമുള്ള ചെറു ധാന്യ അരി ഉപയോഗിച്ചാണ്. ഇത് കേരളത്തിൽ കൈമ അരി അല്ലെങ്കിൽ ബിരിയാണി അരി എന്നും അറിയപ്പെടുന്നു. ലൊട്ടക്കച്ച്, കജൂർ, പിന്നെ വടകരക്കാർ മനസ്സമാധാനം എന്ന് പറഞ്ഞു
കടിച്ചാ പൊട്ടാത്തൊന്നും പറയും. ഇത് കടൽ നോക്കിച്ച് മനസമാധാനത്തിൽ തിന്നാന്ന് വടകരക്കാർ പറഞ്ഞു. കാറ്റ് കൊണ്ടിച്ച് മനസമാധാനത്തിൽ തിന്നാ ഇവിടെ ബോട്ട് കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ തലശ്ശേരി കടൽപ്പാലത്തിൻ്റെ ഒരു സമ്പത്താണ്. ആ